ഹായ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ അമ്മൂമ്മമാരെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റോ എന്തോ ആയിക്കോട്ടെ, ഇപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? എങ്കിൽ അതിൽ പെട്ട ഒന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാണ് പഴയ ക്ലോക്കാണ്, പഴയ വിൻറ്റേജ് വാൾ ക്ലോക്കാണ്. ഇത് ഒരു 43 വർഷത്തെ മേൽ പഴക്കമുണ്ട് ക്ലോക്കിന്. കാരണം എൻ്റെ അമ്മയ്ക്കൊരു 13 or 10 years എങ്ങാണ്ട് ഉള്ളപ്പോൾ അവിടെ മേടിച്ച ക്ലോക്കാണ് അമ്മൂമ്മ. അതവിടെ ഇരുന്നതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് അവിടെ ചെന്ന സമയത്ത് ഹസ്ബൻഡിനെ എടുത്ത് കൊടുത്തതാണ്. ആൾക്ക് ഈ കളക്ഷൻ പഴയതിൻ്റെ ഉള്ളത് കൊണ്ട്, വിൻറ്റേജ് ക്ലോക്ക് ആയതുകൊണ്ട് കൊടുത്തതാണ്. അത് ഇപ്പോഴും വർക്കിംഗ് ആണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. മിക്കവരുടെ കയ്യിലും കാണുമെങ്കിലും ഒരുപാടൊന്നും വർക്കിംഗ് ആയിരിക്കത്തില്ല, കുറച്ചൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള ക്ലോക്കുകൾ കാണൂ. ഇതിപ്പോഴും ഒരു കംപ്ലയിൻ്റും ഇല്ല, ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മൾ കീ കൊടുത്താൽ മതി, ആഴ്ചയിൽ ഒരു പ്രാവശ്യം കീ കൊടുത്താൽ മാത്രം മതി. ഇതാണ് അതിൻ്റെ കീ, കണ്ടില്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഉണ്ട്, രണ്ട് സൈഡും കീ കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. ബാറ്ററിയുടെ ആവശ്യമില്ല, ഒന്നും വേണ്ട. അതും നല്ല സൗണ്ടാണ്. അരയടിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 3 3.5 അടിക്കുകയാണെങ്കിൽ ആ അരയ്ക്ക് ഒരു മണി വെച്ചിട്ടാണ് അടിക്കുന്നത്. എത്ര ടൈമാണ് അടിക്കുക? 3 മണിയാണ് ടൈം അടിക്കുന്നതെങ്കിൽ 3 മണിയടിക്കും. അങ്ങനെ ഓരോ നമ്പറിനും എത്ര ടൈമാണോ അത്രയും ടൈം, അതായത് 5 to 5 6 to 6, 12 to 12, 11 to 11 അങ്ങനെയാണ് ഇതടിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ 12 12 അടിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആ 12. പിന്നെ അര അടിക്കുമ്പോൾ 1 അടിക്കുമ്പോൾ നമുക്കറിയാം അര 12.5 അല്ലെങ്കിൽ 11.5 നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നല്ല സൗണ്ടാണ് ഇത്. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനുള്ള വീട്ടുകാർക്ക് വരെ ഇവിടെ ഈ മണി അടിക്കുമ്പോൾ അവർക്ക് പോലും അറിയാൻ പറ്റും ആ ഇത്ര ടൈമായി. അത്രയ്ക്ക് സൗണ്ടാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. നല്ല സൗണ്ടാണ്. ഞാനത് കാണിച്ചു തരുന്നത്, കീ കൊടുക്കുന്നതും. നിങ്ങൾ അടിയിലോട്ട് നോക്കിയാൽ കാണാം ആ സൗണ്ട് വരുന്നതിൻ്റെ എല്ലാം. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ചാമ്മ, അച്ഛൻ്റെ അമ്മ ഇവിടെ വരുന്ന ചായ കുടിക്കാൻ വരുന്ന സമയത്ത് ഈ ക്ലോക്കിൻ്റെ മണി അടിക്കുന്ന കേൾക്കുമ്പോൾ ഒരു കവിത ഇരുന്ന് ചൊല്ലുമായിരുന്നു ചിരിച്ചുകൊണ്ട് ആൾ. ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വീഡിയോ എനിക്ക് കാണാനില്ല, ബാക്കിലായിപ്പോയി. അല്ലെങ്കിൽ ആ വീഡിയോ ആയിട്ട് അമ്മമ്മ, അതായത് അച്ഛാമ്മ ചൊല്ലുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. വീഡിയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഇട്ട് എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ചൊല്ലുന്ന സമയത്ത് ആ കുറച്ച് ലൈനുകൾ, അതായത് ആ ഒരു കവിത ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായി ബുക്കിൽ. അപ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് ഞാൻ ചൊല്ലിയെന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. മണിയെ കണ്ടോ, മണിയെ കണ്ടോ, നാഴിക മണിയെ കണ്ടോ, കിണികിണിയെന്നൊരു കിണ്ണത്തിന്മേൽ മണിക്കൂർ തോറും അടിച്ചിടുന്നു. മണിയെ കണ്ടോ, മണിയെ കണ്ടോ, നാഴിക മണിയെ കണ്ടോ, ടക്കം ടിക്കം അങ്ങോട്ടിങ്ങോട്ട് ആടിയിടുന്നു നാക്കിതൊന്നും. മണിയെ കണ്ടോ, മണിയെ കണ്ടോ, നാഴിക മണിയെ കണ്ടോ, 1 to 12 പിന്നെയും അങ്ങ് തുഴഞ്ഞിയിടുന്നു. കാറ്റും മഴയും കൂട്ടാക്കിയിടാതെ അറ്റോ മാറ്റും പറ്റില്ലിതിന്, രാവും പകലും കുറ്റോ മറ്റും ഇല്ലാതെ സമയം കാട്ടും. മണിയെ കണ്ടോ, മണിയെ കണ്ടോ, നാഴിക മണിയെ കണ്ടോ. ഇപ്പോൾ ഇതുപോലെയുള്ള പഴയ കാര്യങ്ങൾ, ക്ലോക്കോ എന്തോ ആയിക്കോട്ടെ, പഴയ സാധനങ്ങളെല്ലാം കിട്ടുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കണം അല്ലേ. നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കാനും അതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാം സാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇനി എവിടെ പോയി കാണാനാണ് അവർ? അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നെന്നും അതിൻ്റെ കീ കൊടുക്കുന്ന രീതിയും
അപ്പം ഞാൻ ചെയ്യാത്ത സമയത്ത് എൻ്റെ മോനാണത് കീ കൊടുക്കുന്നതും ചെയ്യുന്നതും, കാരണം അവൻ അത് പഠിച്ച് അവൻ അറിയാം ഇന്നതാണ് സംഭവം, ഇങ്ങനെ ചെയ്താൽ വർക്കാവുമെന്ന് എല്ലാം അവൻ പഠിച്ചു. അപ്പം അതുപോലെയല്ലേ ഇങ്ങനത്തെ ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്നത്. ഇതിപ്പോഴും ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ കീ കൊടുക്കാറുള്ളൂ, കറക്റ്റ് ടൈമിന് ബെല്ലടിക്കുകയും ചെയ്യും, ഒരു കുഴപ്പവും ഇല്ല. അപ്പം എന്നാൽ അതിന് ശേഷം പുതിയ ക്ലോക്ക് മേടിച്ചിട്ട്, നമ്മൾ പുതിയ ക്ലോക്ക് മേടിച്ചാൽ ഒരു വർഷം പോലും അതിരിക്കത്തില്ല, അതിന് മുമ്പ് അത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവും അല്ലേ. അപ്പോൾ പഴയ വസ്തുക്കളൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ നോക്കുക, എന്ത് രസമാണല്ലേ. ഇതുപോലെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കീ കൊടുക്കുക, താഴെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക, ആ ഒരു സാധനം ഒന്ന് ലൂസായി താഴെ വരും, അതൊന്ന് മേളിലോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അത് ആടിക്കോളൂ, എന്നിട്ട് കീ കൊടുക്കുക, വേറെ ഒരു കുഴപ്പമില്ല. എന്ത് രസമെന്ന് അറിയോ, അതിൻ്റെ ബെല്ലടിക്കുന്ന കേൾക്കാൻ തന്നെ. ഇങ്ങനെ കീ കൊടുക്കുന്ന പഴയ ക്ലോക്കൊക്കെ ചിലരുടെ വീടുകളിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി അതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. ഇപ്പോഴും ഇങ്ങനത്തെ കീ കൊടുക്കുന്ന, ഇപ്പോഴും വർക്കിംഗ്, അതായത് 43-44 വർഷത്തോളമായിട്ടും വർക്കിംഗ് ആവുന്ന ക്ലോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ